ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഞാനൊരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയായിരുന്നു ഗൈസ്. ചുമ്മാ കേട്ടോ, ഞാൻ ഒന്ന് ഒരു പഴനി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് തിരക്കുകളും കാരണങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും വരാഞ്ഞത്. ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഇതെപ്പോഴും ഞാൻ പറയുന്ന ആളല്ലേ, നമുക്ക് മടി വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. മാക്സിമം മടി മാറ്റിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ തന്നെ കാണാനും ശ്രമിക്കുക കേട്ടോ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുതേ. ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കണം, എന്നാലേ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഴനി ട്രിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായ വിഷ്വൽ സംഭവങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ ഫുൾ വണ്ടിയിൽ തന്നെ ആയിരുന്നു. ഫുഡ് കഴിക്കാനെന്ന് മാത്രമാണ് നമ്മളൊന്ന് ഇറങ്ങിയിട്ടുള്ളത്. വേറെ നമ്മൾ വേറെ ഒന്നും ഇറങ്ങി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വേറെ അമ്പലങ്ങളിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഡയറക്റ്റ് പഴനിയിലോട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ നമുക്ക് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ തമിഴ്നാട് ആ ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേനും കണ്ട നല്ല വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണ്. കാരണം നമ്മൾ പോയവർക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി 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 കണ്ട വണ്ടിയിലൊക്കെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു, വേറെ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ കണ്ട, ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പച്ച പരവതാനി വിരിച്ച നല്ല അടിപൊളി സ്ഥലങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു ഇതുണ്ടായിരുന്നു നമുക്ക് പഴനിയിൽ പോയിട്ട്. ഇപ്പോൾ കുറേ നാളായി എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എനിക്ക് 9-10 വർഷങ്ങളായി പഴനിയിൽ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പഴനിയിലെത്തി കേട്ടോ. നമ്മളത് രാവിലെ ഒരു 8:30 9:30 അടുപ്പിച്ചാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ നമ്മൾ പഴനിയിൽ എത്തിയപ്പോഴത്തേനൊരു 2:30-3 മണിയായിട്ടോ 2:30-3 മണിയോടെ ഞങ്ങൾ എത്തി. പിന്നെ നമ്മൾ റൂമൊക്കെ അവിടെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിചയമുള്ള ഒരു ചേട്ടൻ വഴി നമ്മളവിടെ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ അലച്ചിലൊന്നും ഉണ്ടായില്ല. നേരെ നമ്മൾ ഇറങ്ങുന്ന തന്നെ നേരെ റൂമിലോട്ട് പോയി. റൂമെന്ന് പറയാൻ നല്ല അടിപൊളി റൂമാട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല ക്ലീനായിട്ടുള്ള നല്ല സൂപ്പർ മുറിയായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി. അതിന് ഒന്ന് നമ്മളെന്ന് ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒരു ചായയൊക്കെ ഞങ്ങൾ കുടിച്ചു. കണ്ട്, ഇതാണ് നമ്മുടെ റൂമെന്ന് പറയാനായിട്ട്. നല്ല അടിപൊളി റൂമായിരുന്നു, അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു എനിക്ക്, നല്ല റൂമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചു ഒന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവൻ്റെ കുഞ്ഞിൻ്റെ മുടി വെട്ടാനായിട്ട്, മുടി വടിക്കാനായിട്ടായിരുന്നു നേർച്ച. ഒരു വയസ്സ് കഴിഞ്ഞവന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം മുടി വടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ മുടി വടിച്ചു, ആൾ നല്ല ബഹളമായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ മുടിയൊക്കെ വഴിച്ച് പിന്നെ റൂമിൽ വന്നു. അവർ പിന്നെ വന്ന് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ്, കാരണം മുടിയൊക്കെ വടിക്കുമ്പോഴത്തേന് ആ ഒരു മേത്തൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്നും കളഞ്ഞ് വന്ന് ഫ്രഷായിട്ട് പിന്നെ ഞങ്ങൾ നേരെ പഴനിയിലോട്ട് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തില്ല, കാരണം നമുക്കവിടെ ഫോൺ അലൗഡല്ല. അപ്പോൾ ഞങ്ങളതുകൊണ്ട് കയറിയിട്ട് ഞങ്ങളൊരു 5:30-6:30 കയറി. അത് കഴിഞ്ഞൊരു 9:30-10 മണിയോടനുബന്ധിച്ച് നമ്മൾ ഇറങ്ങിയിട്ടോ. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, വലിയ തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിയുമ്പോഴാണ് ഇവിടെ കൂടെ കാവടി പോയത്. ഞങ്ങൾ റൂമിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന കോട്ടേജിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സൂപ്പറായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്, ഈ ഒരു കാവടിയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് രാവിലത്തെ ഫുഡും കഴിച്ചിട്ട് നേരെ തിരിച്ചു നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങിയത് ടൈം കുറച്ച് ലേറ്റായി, കാരണം നമ്മൾ പ്ലാൻ ചെയ്ത ടൈമിൽ നമുക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട്
നമ്മളിവിടെ എത്തിയത് ഒരു 4:30 അടുപ്പിച്ചാണ് എത്തിയത്. കാരണം നമ്മൾ തലേദിവസം തന്നെ മല കയറി ഇറങ്ങിയെങ്കിലും രാവിലത്തെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വിചാരിച്ചതിലും കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്, അല്ല നമ്മൾ വീട്ടിലോട്ട് പോരാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ നല്ല സുഖകരമായിട്ട് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നമ്മുടെ മുരുകനെ കാണാൻ പറ്റി, നല്ല രീതിയിൽ ഭഗവാനെ തൊഴാൻ പറ്റി കേട്ടോ. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. മക്കളാണെങ്കിലും ഒട്ടു ക്ഷീണമില്ലാണ്ട് തന്നെ കയറി എല്ലാവരും. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. ഇനിയും പോകണമെന്നുണ്ട്. നമുക്ക് ഒരു ഇങ്ങനെ നമുക്ക് പോകുന്നവരും പിന്നെയും പിന്നെയും പോയി കാണാനായിട്ടൊന്നും അത്രയ്ക്കും ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് യാത്രയായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഇതാ കണ്ട സന്ധ്യയായി വീട്ടിലെത്തിയപ്പോഴത്തേനും. അപ്പോൾ അങ്ങനെയാണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നാട്ട് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.